തുടർ പഠിത്തം നിർത്തു. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ 2023 ഓർമ്മയാകാൻ. പുതുവത്സരത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. സെലിബ്രിറ്റികളെല്ലാം തന്നെ തങ്ങളുടെ ഓർമ്മ പുതുക്കലാണിപ്പോൾ. അതിൽ ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നറും സംവിധായകനുമായ അഖിൽ മാരാരും തന്റെ 2023 വർഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര സംഭവബഹുലമായ 2023 ഏറെക്കുറെ അവസാനിക്കാറായി. ഇനി മണിക്കൂറുകൾ മാത്രം. എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായൊരു വർഷമാണ്. December 31 എന്റെ ആദ്യ സിനിമ റിലീസായ ദിവസമാണ്. January 1 എന്റെ 9th വിവാഹ വാർഷികമാണ്. സാമ്പത്തികമായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ഞാൻ എന്ന വ്യക്തിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്ന് അഖിൽ പറയുന്നു. തീരുമാനങ്ങൾ വളരെ ശക്തമായി എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നോ ഒരാളുടെ മുഖത്തു നോക്കി ആത്മവിശ്വാസത്തോടെ പറയും. അതുകൊണ്ട് തന്നെ പലരും നീ നശിച്ചു പോകുമെന്ന് പറയും. കാരണം ഞാൻ അഹങ്കാരിയാണല്ലോ. നശിക്കും നശിക്കും എന്ന് പറയുമ്പോൾ എന്റെ വീടിന് പുറകിലെ ഷെഡ് ഞാൻ ആലോചിക്കും. കുറേ കാലം അവിടെ കിടന്നുറങ്ങിയ ആളാണ് ഞാൻ. ഇപ്പോൾ ഒരുപാട് 5-star ഹോട്ടലുകളിൽ ഞാൻ കിടന്നുറങ്ങുന്നുണ്ട്. അവിടത്തേക്കാളും സുഖിച്ചുറങ്ങിയത് ഈ ഷെഡിനുള്ളിലാണെന്നും അഖിൽ മാരാർ പറയുന്നു. തന്റെ അമ്മ അമ്മിണിയോടും 2023 എങ്ങനെയെന്ന് താരം ചോദിക്കുന്നുണ്ട്. തൊഴിലുറപ്പ് അടുത്ത വർഷം നിർത്തുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഇല്ല. എന്റെ മകൻ ഏത് നിലയിലെത്തിയാലും എത്ര പണം സമ്പാദിച്ചാലും എനിക്ക് വയ്യാതാകുന്നത് വരെയും തൊഴിലുറപ്പിന് പോകുമെന്നാണ് അമ്മ പറയുന്നത്. ഇന്നലെ വരെ ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് നാളെയും അങ്ങനെ തന്നെയായിരിക്കും. 2023 സന്തോഷം നിറഞ്ഞൊരു വർഷമായിരുന്നു. മോൻ ബിഗ് ബോസിൽ നിന്നും വിജയിച്ചു. ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും അവനുണ്ടായിരുന്നു. മറക്കാൻ പറ്റാത്തൊരു വർഷം തന്നെയാണെന്നും അമ്മിണിയമ്മ പറയുന്നു.